ഒരാഴ്ച നീളുന്ന ലയം ചിത്ര ശില്പകലാ ക്യാമ്പിന് തൃശൂർ ലളിതകലാ അക്കാദമി അങ്കണത്തിൽ തുടക്കമായി. അംഗപരിമിതരായ ചിത്രകാരും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലെ ചിത്രകാരും മുഖ്യധാര കലാകാരന്മാരും അടക്കം നിരവധി പ്രതിഭകളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. പലരും അംഗപരിമിതരാണ്, പക്ഷേ കലയവരെ ആ പരിമിതികളിൽ നിന്നെല്ലാം മുക്തമാക്കുന്നുണ്ട്. മൗത്ത് പെയിന്റിംഗ് ചെയ്യുന്നവർ, കാലുകൊണ്ട് ചിത്രം വരയ്ക്കുന്നവർ, ട്രാൻസ്ജെൻഡർ കലാകാരികൾ തുടങ്ങിയവരെ കൊണ്ടെല്ലാം ലളിതകലാ അക്കാദമി അങ്കണം സജീവമാണ്. വരയ്ക്കാൻ വേണ്ടി വേറെ പഠിച്ചിട്ടൊന്നുമില്ല. പിന്നെ സ്കൂൾ ടൈമൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ജീവിതം കരുപിടിപ്പിക്കാനുള്ള ഒരു നെട്ടോട്ടത്തിനിടയിൽ വരയൊക്കെ അവിടെ പകുതി വഴി. പല്ലുകൊണ്ട് പെയിന്റിംഗ് ബ്രഷുകൾ അടുക്കി പിടിച്ച് ചിത്രം വരയ്ക്കുന്നവരും ക്യാമ്പിന്റെ ആകർഷണമാണ്. ഒരുപക്ഷെ കൈകൾ കൊണ്ട് വരയ്ക്കുന്നതിനേക്കാൾ അനായാസമായാണ് അവരുടെ സൃഷ്ടികൾ പിറവികൊള്ളുന്നത്. ഇവിടെ എത്തിയപ്പോൾ അന്തരീക്ഷം മറ്റുള്ള എല്ലാവരും പകരണം കാണുമ്പോൾ കൂടുതൽ വരക്കാൻ നമുക്ക് ഒരുപോലെ ഇൻട്രസ്റ്റ് വന്നു. ചിത്രകാരന്മാർ ഒരുക്കുന്ന വ്യത്യസ്ത ചിത്രങ്ങൾ അക്കാദമി തന്നെ ശേഖരിക്കും, ഒപ്പം അവർക്ക് മികച്ച പ്രതിഫലവും നൽകും. തുടർന്ന് വിവിധയിടങ്ങളിൽ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാനാണ് പദ്ധതി. ഇതിനെ പല സ്ഥലങ്ങളിലായിട്ട് എക്സിബിറ്റ് ചെയ്യാൻ അക്കാദമി ഉദ്ദേശിക്കുന്നുണ്ട്. പല കേരളത്തിന്റെ തന്നെ വിവിധ ഗാലറികളിൽ പ്രദർശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ശില്പങ്ങളുടെ നിർമ്മാണവും അക്കാദമി അങ്കണത്തിൽ തന്നെ പുരോഗമിക്കുന്നുണ്ട്. വിവിധ കലാപരിപാടികൾ ഉൾപ്പെടെ അരങ്ങേറുന്ന ക്യാമ്പ 23 വരെ തുടരും. 24 തൃശൂർ.